അപ്പോൾ ആദ്യം തന്നെ ഒരു കടായിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കുക. അടുപ്പിൽ വെച്ച് കത്തിച്ചതിന് ശേഷം വെളിച്ചെണ്ണയിലാണ് ഞാൻ തയ്യാറാക്കുന്നത്. വെളിച്ചെണ്ണയിൽ തയ്യാറാക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റി ആയിട്ടുണ്ടാവുക. ആദ്യം ചേർത്ത് കൊടുക്കുന്നത് ഒരു കാൽ ടീസ്പൂൺ ഉലുവയാണ്. ഉലുവ നന്നായിട്ടൊന്ന് ഫ്രൈ ആയി കഴിയുമ്പോൾ നമുക്ക് ഒരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒരു സവാള ചെറുതായിട്ട് ഇതുപോലെ കട്ട് ചെയ്തത്, രണ്ട് പച്ചമുളക് ഇതുപോലെ ഒന്ന് ഇടുകെ കീറിയത് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഉപ്പൊന്നും ചേർക്കണ്ട, ഇപ്പം തന്നെ നമുക്ക് ഉപ്പ് പിന്നീട് ചേർക്കാം. അപ്പോൾ ഇതൊന്ന് വഴന്ന് വന്ന് കഴിയുമ്പോൾ നമുക്ക് ഒരു തക്കാളി, ഒരു വലിയ തക്കാളി ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഈ തക്കാളി നന്നായിട്ട് വേവണം, അതുവരെ നന്നായിട്ട് വഴറ്റിക്കൊണ്ടിരിക്കുക. അപ്പോൾ തക്കാളിയൊക്കെ വെന്ത് കഴിഞ്ഞു. ഇനി നമുക്ക് കുറച്ച് പൊടികൾ ചേർക്കണം. അപ്പോൾ ഞാനൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ആദ്യം ചേർത്ത് കൊടുക്കുന്നത്. ഇനി മുളക് പൊടി ചേർക്കാം. ഞാനൊരു 1.5 ടേബിൾ സ്പൂണോളം മുളക് പൊടി ചേർക്കുന്നുണ്ട്. ഇവിടെ നല്ല എരിവ് വേണം, അതുകൊണ്ടാണ്. ഇത്ര എരിവ് ആവശ്യമില്ലാത്തവർ കുറച്ച് ചേർത്താൽ മതി. പിന്നെ നമ്മുടെ മുളക് പൊടിയുടെ എരിവും നോക്കണം. മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1.5 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ട് പൊടികളൊക്കെ ഒന്ന് വേവിച്ചെടുക്കുക. പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് നന്നായിട്ട് പോകണം. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് കുടംപുളി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ കഴുകി വെള്ളത്തിലിട്ട് വെച്ചതായിരുന്നു. ഒരു ചെറിയ മീൻ കറിക്കൊക്കെ നമുക്ക് എത്ര പുളിയെടുക്കും അതിനേക്കാൾ ഒരു അല്പം കുറവെടുക്കുക, കാരണം നമ്മൾ വഴുതനങ്ങയാണ് ഇതിൽ ആഡ് ചെയ്യുന്നത്. അതിനുശേഷം രണ്ട് വഴുതനങ്ങ ഇതുപോലെ നീളത്തിലരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. രണ്ട് മീഡിയം സൈസ് വഴുതനങ്ങയാണ് എടുത്തിരിക്കുന്നത്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. അത്യാവശ്യമെങ്കിൽ കുറച്ചും കൂടി വെള്ളം നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു ഗ്ലാസ് വെള്ളം കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. ഇത് വെന്ത് വരുമ്പോൾ വെള്ളമൊക്കെ ഒന്ന് വറ്റും. ഇനി നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. കറിയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നന്നായി മൂടി വെച്ച് വേവിക്കുക. അപ്പോൾ ഒന്നും കൂടി നന്നായി വേവണം. ശരിക്കും വഴുതനങ്ങ ഒന്ന് ഉടയുന്ന ഒരു പരുവത്തിലേക്ക് വരണം. അപ്പോൾ അത്രയും ആയിട്ടുണ്ട്. ഈ സമയത്ത് നമ്മളിതിലേക്ക് ചേർക്കുന്നത് തേങ്ങ നന്നായി അരച്ചെടുത്തതാണ്. ഞാനിവിടെ ഒരു ചെറിയ തേങ്ങയുടെ ഒരു മൂടി ചിരണ്ടിയെടുത്ത് നന്നായി അരച്ചെടുത്താണ് അതിതിലേക്ക് ചേർത്ത് കൊടുക്കുക. നമുക്ക് ഇനിയും വെള്ളം കുറച്ചും കൂടി ആവശ്യമുണ്ടെന്ന് തോന്നുന്നു. കറി നന്നായി കുറുകിയാണ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരല്പം കൂടി വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് തിളച്ചത് നമുക്ക് ഓഫ് ചെയ്ത് കൊടുക്കാം ഫ്ലെയിം. ഒരുപാട് നേരം തിളയ്ക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് കറിയിലേക്ക് ആവശ്യമായിട്ടുള്ളൊരു താളിപ്പാണിത്. ഉള്ളി താളിച്ചൊഴിക്കുകയാണ്. കടുകൊന്നും ഇടുന്നില്ല. ചെറിയുള്ളി ഇതുപോലെ കുഞ്ഞു കുഞ്ഞായി അരിഞ്ഞതാണ്. നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. കളറൊക്കെ ഒന്ന് ചേഞ്ചായി വരുന്നവരെ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ തന്നെ കത്തിക്കുക. ഒരല്പം കറിവേപ്പില ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വഴുതനങ്ങ മീൻ ടേസ്റ്റിലുള്ള കറി. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക. നോൺ വെജൊക്കെ കഴിക്കാത്തവർ, മീനൊക്കെ കഴിക്കാൻ ഇഷ്ടമില്ലാത്തവരുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളവർ വഴുതനങ്ങ കൊണ്ട് ഇതുപോലെ തയ്യാറാക്കി കഴിച്ച് നോക്കുക. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. അപ്പോൾ വീഡിയോ കണ്ടതിന് നന്ദി. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.